എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രത്യേക ന്യൂസ് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും. ഇന്നലെ രാത്രി ഞാനൊരു യാത്രയിലായിരുന്നു. അപ്പോൾ എനിക്കൊരു കോള് വന്നു, ഇങ്ങനെ കുളപ്പള്ളിയിൽ ചേച്ചിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോളായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലിൽ കുളപ്പള്ളിയിൽ ചേച്ചി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന രീതി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പുറത്തു പോയി. അതിനുശേഷം അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കംപ്ലീറ്റ് ആദരാഞ്ജലികളും RIP പോലുള്ളതാണ്. നിങ്ങൾ തന്നെ സാധാരണ മനസ്സിലാക്കുക ഒരു കാര്യം, ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന ചുറ്റുപാടുള്ള ആൾക്കാർക്കുണ്ടാകുന്ന ആ ഒരു ഞെട്ടൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്കുണ്ടാകുന്ന ഞെട്ടൽ ഒന്നും വേണ്ട. ജീവനോട് ഇപ്പം നിൽക്കുന്ന ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വിഷമം, അപ്പോൾ നമുക്ക് പ്രായമായ ഒരു വ്യക്തിയെ അവർ ഇവിടെ ഇല്ല എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മലയാളത്തെ തിരിച്ചും മറിച്ചു എഴുതാൻ പറ്റും. അപ്പോൾ ആൾക്കാരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അത് വളരെ പല രീതിയിൽ പല സ്ഥലങ്ങളിലും പല ഗ്രൂപ്പുകളിലും ഇന്ന് ജീവനോടെ ഇല്ല എന്ന രീതിയിലുള്ള ഫോട്ടോകളും ഒക്കെ പോസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദയവ് ചെയ്ത് ആൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഞാൻ അപ്പോൾ ഇത്തന്നെ ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. അപ്പോൾ ഇതാണ് അവസ്ഥ. ജീവ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വ്യക്തിയാണ്, അവർ തന്നെ അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ആ യൂട്യൂബ് ചാനലിനെതിരെ തീർച്ചയായിട്ടും കേസ് കൊടുക്കും. അത് വേറൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഓൺലൈൻ ന്യൂസുകാരോടും ഓൺലൈൻ യൂട്യൂബേഴ്സിനോടും ഒരു കാര്യം പറയാം. ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനോ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ ദയവ് ചെയ്ത് മനുഷ്യനെ കൊന്ന് മുറിച്ച് അതിന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് നിൽക്കരുത്. കാരണം നമുക്കും വീട്ടിലുണ്ട് എല്ലാവരും, കുടുംബവും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. നമ്മുടെ ജീവന് വിലയുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്നൊരു വിവരം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അതിൻ്റെ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ബൈ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുളപ്പുള്ളി ലീല. കൂടുതൽ പറയണ്ടല്ലോ അല്ലേ. കർത്താവ് മരിച്ചിട്ട് 3 ദിവസം ഉയർത്തെഴുന്നേറ്റ്, ഞാൻ മരിച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഉയർത്തെഴുന്നേറ്റു. എന്തായാലും ആദ്യമായിട്ട് ഞാൻ ഒരു ഉപദേശമല്ല, പിന്നെ എന്താ അതിന് പറയേണ്ടത് എനിക്കറിയില്ല, ദൈവത്തെ ഓർത്ത് ഒരു അഭ്യർത്ഥന എന്നും പറയാൻ പറ്റില്ല ഇതിന്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെപ്പോലെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാതിരിക്കുക. കാരണം ഇപ്പം എനിക്ക് ഈ ഫേസ് മറ്റെന്താണ് ഇപ്പം ചെയ്യുന്ന സംഭവം എന്തുകൊണ്ട് അതിൻ്റെ പേര് ചാനല്, യൂട്യൂബ് ചാനല്, ഈ യൂട്യൂബ് ചാനൽ, എനിക്ക് ഈ ചാനലൊന്നുമില്ല. ഈ യൂട്യൂബ് ചാനലിൽ ആൾക്കാർ കയറുന്നതിനനുസരിച്ചാണ് പൈസ കിട്ടുന്നത്. അപ്പം ഇന്നലെ 30 കൊണ്ട് 3000 പേര് കയറി, 30,000 പേര് കയറി. അതെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നു. അപ്പം അതുകൊണ്ട് വേറെ എന്ത് പണി ചെയ്തെങ്കിലും പൈസ ഉണ്ടാക്കിക്കോളെ. ഇതൊരു അപേക്ഷയാണ്. എനിക്ക് 94 വയസ്സായി അമ്മയുണ്ട്. അപ്പം അമ്മയ്ക്കൊരു ലേശം മാനസിക പ്രശ്നമുണ്ട്. നല്ല സമയത്തെങ്ങാനും നല്ല ബോധം വരുന്ന സമയത്ത് ഇത് എൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ നിന്ന നിപ്പിൽ പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ നല്ല ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതികേട് വരുത്താതിരിക്കുക. നിങ്ങൾക്കും എല്ലാവർക്കും അമ്മയും പെങ്ങന്മാരും എല്ലാവരും ഉണ്ട്. നിങ്ങളെയാണ് ഇങ്ങനെ ഇട്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഇട്ടവരാരാണോ അവരെ കുറിച്ച് ഞാനോ അല്ലെങ്കിൽ എൻ്റെ പിള്ളേരോ വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെ ഇട്ടതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഞാൻ നിങ്ങളെ വെച്ച് അങ്ങനെ പണം ഉണ്ടാക്കിയാലോ? കണ്ട, എൻ്റെ അമ്മ അപ്പം എന്നെ വിളിക്കുന്ന വിളിയാണ് കേട്ടത്. ഇതെങ്കിലും നിങ്ങൾക്കൊന്ന് ഓർത്തൂടെ. ആരിട്ടതാണെങ്കിലും അവരും കൂടി ഇതൊന്ന് കേട്ട് ദൈവത്തെ ഓർത്ത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത്. ഞങ്ങളൊരു ആർട്ടിസ്റ്റ് ആയത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇതുപോലത്തെ സ്നേഹം സ്നേഹിക്കരുതേ പൊന്നു മക്കളെ. എല്ലാവർക്കും ചാറ്റ. പലരുടെ ഇതിലും ഇട്ടു ഇല്ല ഫേക്കാണ് എന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. ഇന്നലെ വൈകുന്നേരം 6 മുതൽ ഞാൻ ഈ സമയം വരെ ഫോൺ നിലത്ത് വെച്ചിട്ടില്ല. കാരണം മാറി 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 കോൾ വന്നുകൊണ്ടിരിക്കുക, ചായ കുടിച്ചിട്ടില്ല. അവർ ഞാൻ ഈ ഫോൺ എടുത്തില്ലെങ്കിൽ അവർ വിചാരിക്കും ഞാൻ മരിച്ചിട്ടില്ല. ഇന്ന് 2 കൂട്ടം എൻ്റെ വീട്ടിൽ വന്നു. കാരണം ഇവർ പറഞ്ഞു പറഞ്ഞു മടുത്തു. അവർ ഫോൺ ചെയ്തിട്ട് ആരും എടുക്കണില്ല. അവരിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു, എന്നെ കണ്ടിട്ട് പോയി. ആരും ഫോൺ എടുക്കാണ്ടപ്പോൾ അവർ തീരുമാനിച്ചു. എന്നിട്ട് അതിൽ അവൾ പറയാണ്, ഇവിടേക്ക് വന്നപ്പോൾ ഈ ഫ്ലെക്സ് ഒന്നും കാണാനില്ല, കരിങ്കോടിയും കാണാനില്ല. അപ്പോൾ ഭർത്താവിനോട് നടന്ന അനിത ഇപ്പോൾ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ആ ഇല്ല ഏട്ടാ കേട്ടോ അത് വെറുതെ ആയിരിക്കും അവിടെ. അവർ അവിടെ